ഹലോ ചങ്ങായിസ്, വെൽക്കം ബാക്ക് ടു അല്ലു മലൂസ് വ്ളോഗ്. അങ്ങനെ നമ്മൾ അവസാനത്തെ ഒരു വീഡിയോ ചെയ്തത് ഒരു 4 ദിവസം മുമ്പാണ്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റിജൻ ടെസ്റ്റ് അടിച്ചു, റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന്. അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു, പോസിറ്റീവാണ്. അത് കഴിഞ്ഞ് പിന്നെ 2-3 ദിവസം നല്ല ക്ഷീണത്തിലായിരുന്നു, നല്ല റെസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നാണ് ചെറിയ രീതിയിലൊന്ന് തലപൊക്കിയത്. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്ന കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വന്നു, അതിന് മ്യൂസിക്കൊക്കെ കിട്ടപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ട് അത് ഡിലീറ്റ് ആക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ പഴയ വീടിൻ്റെ കുറച്ച് ഇപ്പുറമാണ്. പഴയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് ബാക്ക് അതിനപ്പുറമാണ് പുതിയ വീടുള്ളത്, അവിടെയാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഈ കൊറോണ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭീകരത തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പനി വരികയാണെങ്കിൽ ഉടനെ തന്നെ പോയി കാണിക്കണം. കാരണം പനി വന്നതുകൊണ്ട് സാധാരണ പനിയാണെന്ന് വിചാരിച്ചാൽ അത് തള്ളിക്കളയാൻ പാടില്ല. കാരണം എനിക്കും വന്നത് പനി മാത്രമായിരുന്നു. ഞാൻ ജസ്റ്റ് രാവിലെ പോയി കാണിച്ചത് കൊണ്ടാണ് എനിക്ക് അത് പിന്നെ കോവിഡ് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കോവിഡ് ആണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ സിംറ്റംസും ഒന്നിച്ച് തന്നെ വരണമെന്നില്ല. പനി വന്നു, അതുപോലെ തന്നെ തലവേദന, പിന്നെ മേലുവേദന, അങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് വരുന്നത്. ഈ നിമിഷം വരെ എനിക്ക് ടേസ്റ്റ് നഷ്ടപ്പെടുന്ന ഒരു ഇത് വന്നിട്ടില്ല. അപ്പോൾ ഇനി അത് അങ്ങോട്ടേക്ക് വരുമായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു പനി വന്നത് അത് സാധാ പനിയാണെന്ന് വിചാരിച്ച് ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. കാരണം നമ്മുടെ വീട്ടിൽ പിന്നെ ഒരുപാട് പേരുണ്ടാവും, കുട്ടികളുണ്ടാവും, അമ്മ, മുതിർന്നവർ, അച്ഛൻ, അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് വരാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ പോയി കാണിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ആ പഴയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഭക്ഷണമൊക്കെ നേരത്തിന് ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. രാവിലെ ചായ കിട്ടും, ഉച്ചയാകുമ്പം ചോറ് കിട്ടും, വൈകുന്നേരം ചായ കിട്ടും, രാത്രിയാകുമ്പോൾ ചോറ് കിട്ടും. അപ്പോൾ കറക്റ്റ് സമയത്തിന് ഫുഡൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്രയേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ പോലെയാണ്. തനിച്ച് ഒരു വീട്ടിൽ നമ്മൾ മാത്രം, അവിടെയാണെങ്കിലും നെറ്റും കിട്ടില്ല, TV ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അപ്പുറത്തെ വീട്ടിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവളുടെ ഫോണിലായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാറ്. ഇതിപ്പോൾ എൻ്റെ ഫോണിൽ ഫോണ് തിരിച്ച് പിടിച്ചിട്ട് ബാക്ക് ക്യാമറയിലാണ് എടുക്കുന്നത്. ഫ്രണ്ട് ക്യാമറ ക്ലിയർ കുറവാണ്, അതുകൊണ്ട് ബാക്ക് ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ദിവസം എങ്ങനെയായാലും ഒരു 10-15 ദിവസത്തോളം റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതോറുമാണ് നമ്മളെ ചാനൽ അപ്ഗ്രേഡായി വരുന്നത്, അല്ലെങ്കിൽ അത് പിന്നെയും താണതാണ് പോവുകയില്ല. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ, ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്താണ് പുതിയ വീട്, കാണുന്നുണ്ടോ? അവിടെയാണ് ബാക്കി എല്ലാവരും ഉള്ളത്. എല്ലാവരും വീട്ടിനുള്ളിൽ മാസ്കൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്, ക്വാറൻറ്റൈനിലാണ്. കാരണം പനി വന്നത് അന്ന് തലേന്ന് വരെ ഞാൻ അവിടെയായിരുന്നു താമസിച്ചത്. പിറ്റേ ദിവസം പോയി കാണിച്ചപ്പോഴാണ് പോസിറ്റീവ് നടന്നത്. അതിനുശേഷം എല്ലാവരും ക്വാറൻറ്റൈനിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ വല്ലാണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു, പക്ഷേ എങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം വന്നുകൊണ്ടിരുന്നു, അതുകൊണ്ട് അതൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ പുതിയ പുതിയ വ്ളോഗ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാമിലി വ്ളോഗ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി വ്ളോഗ്സൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഇനി വരുന്നതായിരിക്കും. ഈ കോവിഡൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ചാനല് ഇതുവരെ കാണാത്തവർ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടിയേ തീരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് ഒരു യൂട്യൂബർക്കോ അല്ലെങ്കിൽ ഒരാൾക്കും വളരാൻ വേണ്ടി സാധിക്കില്ല. പ്രേക്ഷകരാണ് ഇപ്പോൾ എല്ലാവർക്കും വലുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. Looking at my body, been invisible. I was hanging on to the visual. I wanna be invisible.